ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മെയിൽ ബോക്സറും ഒരു ഫീമെയിൽ ബോക്സറും ഒരു റിങ്ങിൽ വരികയും അതിൽ മെയിൽ ബോക്സർ ജയിക്കുകയും ഫീമെയിൽ ബോക്സർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതും. എന്നാൽ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വർഷത്തെ 2024 പാരീസ് ഒളിമ്പിക്കിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ഈവൻ എലോൺ മസ്ക് ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജ മെലോണി, ഇങ്ങനെയുള്ള പലരും ഇതിനെ റിയാക്ട് ചെയ്തിട്ടും ഉണ്ട്. അതായത് ഈ ഒരു മാച്ച് റീകണ്ടക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ ഈ ലോകത്തുള്ള LGBT എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാച്ച് നടത്തിയ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അതിനു മുമ്പ് ഒരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ ലോകത്ത് എത്ര ജെൻഡർ ഉണ്ട്? അതായത് എനിക്കറിയുന്നത് 3 ജെൻഡറാണ്. ഒന്ന് ഫീമെയിൽ, പിന്നൊന്ന് മെയിൽ, ഒന്ന് ട്രാൻസ്ജെൻഡർ. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡറിനെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് അവര് ബേസിക്കലി ബോൺ, അതായത് ബൈ ബോണിൽ അങ്ങനെ വരുന്നതാണ്. പക്ഷെ ഈ LGB അങ്ങനെ മറ്റ് അതായത് വിഭാഗമുള്ള ആൾക്കാരെയൊന്നും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് അതായത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്തെ ഏകദേശം 72 ടൈപ്പുള്ള ജെൻഡറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആണും പെണ്ണും കൂടാതെ 72 അവർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം, അതായത് ഈ സമൂഹത്തിൽ ഇത്രമാത്രം വളർന്നിരിക്കുന്നു LGBT എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റി. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയിൽ 17% അമേരിക്കയിലെ ഇപ്പോഴും ഈ LGBT എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റിയുള്ള ഈ ഒരു വിഭാഗം ആൾക്കാരാണ് അമേരിക്കയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇത് അമേരിക്ക അല്ല, ഇപ്പോൾ അമേരിക്കയിൽ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ കൂടെ, അതായത് കൂടുതൽ ആൾക്കാരും LGBTനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയിൽ കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ LGBT എന്തുകൊണ്ടാണ് പ്രശ്നം, എന്തുകൊണ്ടാണ് LGBT കൊണ്ടുവരാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ വരെ, അതായത് ഒന്നും രണ്ടും ആൾക്കാർ ഞാൻ LGBTനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കമന്റ് വരെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയ്ക്കിലും ഇപ്പോൾ LGBT എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി വളരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ LGBTനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇത് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ നമ്മുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ LGBT എന്ന് പറയുന്ന ഇത്. അതായത് ഈ ലോകത്ത് ഈ LGBT വളരുന്നതോറും നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം ആൾക്കാർ ഇല്ലാണ്ടാകുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പാരീസ് ഒളിമ്പിക് 2024 തുടക്കം മുതലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പാരീസ് ഒളിമ്പിക് 2024 അതായത് ഓപ്പണിംഗ് സെറമണി ഉണ്ടായിരുന്നു. അതായത് എപ്പോഴും ഒളിമ്പിക്കിന് ഒരു ഓപ്പണിംഗ് സെറമണി ഉണ്ടാവും, അതുപോലെ തന്നെ ഈ വട്ടം പാരീസ് ഒളിമ്പിക്കിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പണിംഗ് സെറമണിയിൽ കൂടുതലും അതായത് ആൾക്കാരെല്ലാം തന്നെ ഷോക്കേസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ, ഹെറിറ്റേജ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്ത് എത്രമാത്രം മനോഹരമാക്കാൻ പറ്റുമോ, അതായത് ആൾക്കാരെല്ലാം തന്നെ ഇന്ത്യേനെ കുറിച്ച് ഫുള്ളായി ഡീറ്റെയിൽ അറിയാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കും. അങ്ങനെയാണ് എല്ലാ ഓപ്പണിംഗ് സെറമണിയും പൊതുവെ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ പാരീസ് ഒളിമ്പിക് 2024 ആദ്യത്തെ ദിവസം തന്നെ ഈ ലോകത്ത് വലിയൊരു കോൺട്രവേഴ്സിയിൽ നിന്നാണ് തുടങ്ങിയത്. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, താഴെ വേണേൽ ലിങ്ക് കൊടുക്കാം. അതായത് 2024 പാരീസ് ഒളിമ്പിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് ജീസസ് ക്രൈസ്റ്റിന്റെ ആ ഒരു ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ആ ഒരു പിക്ചറിനെ റീക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു പ്രോഗ്രാം നടത്തി. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ LGBT കമ്മ്യൂണിറ്റിനെയാണ് പ്രൊമോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിനെയും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെയും അവർ ആദ്യത്തെ ദിവസം തന്നെ അതായത് വലിയ രീതിയിൽ റെഡിയാക്കിക്കൊണ്ടാണ് ഈ ഒരു സെറമണി തുടങ്ങിയത് തന്നെ. ഇതിനെ തുടർന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാം പറയുന്നു, അതായത് ഇത് ഞങ്ങൾക്ക് വലിയ ഇൻസൾട്ട് ആന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഒരു അപ്പോളജി പറയുന്നു. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, അതായത് എല്ലാ തോന്നിവാസങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു അപ്പോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുമോ? അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിൽ ആരൊക്കെയാന്ന് വെച്ചാൽ, അതായത് ഇറ്റാലിയൻ ബോക്സറായ ആഞ്ചലിൻ കരീനയും അതുപോലെ തന്നെ അൾജീരിയൻ ബോക്സറായ അതായത് ഇമാൻ കരീം എന്ന് പറയുന്ന ഇവർ രണ്ടുപേരാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് നടത്തുമ്പോൾ തന്നെ പലതരത്തിലുള്ള കോൺട്രവേഴ്സി എല്ലാം ഉയർന്നു വരുന്നു. കാരണം ഈ ഇമാൻ കരീം എന്ന് പറയുന്ന ഇവരുടെ ജെൻഡർ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ 2023 ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഇവരെ ബാൻ ചെയ്തതും, അതിനുശേഷം അതായത് ഇവരെ വീണ്ടും ഈ ഒളിമ്പിക്കിൽ അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വുമൻ കാറ്റഗറിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും വലിയ രീതിയിലുള്ള കോൺട്രവേഴ്സി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കോൺട്രവേഴ്സി എല്ലാം കഴിഞ്ഞ് ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആഞ്ചലിൻ കരീന വെറും 46 സെക്കൻഡായി, അതായത് മാച്ച് തുടങ്ങി 46 സെക്കൻഡായി കഴിഞ്ഞപ്പോൾ തന്നെ മാച്ച് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്ത് പറയുന്നു ഇനി എനിക്ക് പറ്റില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ആയിട്ട് 2 പഞ്ചസാണ് ആഞ്ചലിൻ കരീനയ്ക്ക് ഏറ്റുവാങ്ങട്ടെ വന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് അതായത് മാച്ച് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള പോസ്റ്റ് മാച്ചിലാണ് എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഈവൻ എലോൺ മസ്ക്, അതുപോലെ തന്നെ ട്രംപ്, അങ്ങനെയുള്ള പ്രമുഖമായ പലരും ഇതിനെക്കുറിച്ച് അതായത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഇമാൻ കരീം എന്ന് പറയുന്ന ഈ ഒരു ബോക്സർ, അതായത് പലരും പറയുന്ന ബയോളജിക്കലി മെയിലാണ്, അപ്പോൾ അതായത് ജന്മനാ മെയിലാണ്. പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ
ഇവർക്ക് തന്നെ തോന്നുക, അല്ല ഞാൻ മെയിൽ അല്ല, ഞാൻ ഫീമെയിൽ ആണ്, എന്റെ അതായത് ഉള്ളിൽ ഒരു ഫീമെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ജെൻഡർ ഇങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇമാൻ കരീമും അതായത് ഫീമെയിൽ ആയുകയും അതുപോലെ തന്നെ ഫീമെയിൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റേ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവർക്ക് ടെസ്റ്റോസ്ട്രോം കൂടുതലാണ്, അതായത് ഒരു ഫീമെയിൽ ബോഡി ആണെങ്കിൽ അതിന്റെ ടെസ്റ്റോസ്ട്രോം അതായത് ഇത്ര ലെവലിന്റെ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ടെസ്റ്റോസ്ട്രോം കൂടുതലാണെങ്കിൽ അവരെ മെയിൽ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. കാരണം അതായത് ആൾക്കാർ അതായത് മെയിൽ ആൾക്കാർക്ക് എപ്പോഴും ഇച്ചിരി സ്ട്രെങ്തും അതുപോലെ തന്നെ അവരുടെ മസിൽസ് എല്ലാം തന്നെ കൂടുതലും ബൾക്കായിരിക്കും. പക്ഷെ ഇത് ഫീമെയിൽ ആൾക്കാർ അതായത് ഫീമെയിൽ ബൾക്ക് ആണെങ്കിലും മെയിലിന്റെ അത്ര സ്ട്രെങ്ത് ഉണ്ടാവാറില്ല പലപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഒരു മാച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതായത് മെയിൽ ബോക്സറോ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നം നടക്കുന്നു. വലിയ വലിയ ആൾക്കാർ കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒളിമ്പിക് കമ്മിറ്റി വിചാരിക്കുന്നു, അതായത് ഇനിയും ഇത് വളർന്നു കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട് ഒളിമ്പിക് കമ്മിറ്റിക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവർ വന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു. ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് പാസ്പോർട്ടിൽ ഫീമെയിൽ എന്നാണ് രേഖപ്പെടുത്തിയത്, അതുകൊണ്ടാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ അലോ ചെയ്തതെന്ന്. അല്ലാണ്ട് മെഡിക്കൽ ടെസ്റ്റിൽ അല്ല ഇവർ പറയുന്നത്. പാസ്പോർട്ടിൽ ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ പാസ്പോർട്ടിൽ ഫീമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫീമെയിൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ ഈ ഒരു റീസൺ പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, അതായത് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കണം, അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിനെ തനിച്ച്, മെയിൽ ആണെങ്കിൽ മെയിലിനെ തനിച്ച് ഇങ്ങനെ വേണം കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ബാക്കി കുറെ മഴവിൽ ഗാങ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല. ഒളിമ്പിക്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പോലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ഈ മൂന്നാൾക്കാർക്കും അതായത് ബയോളജിക്കലും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം എടുത്തതിന് ശേഷം ഇവരെ ആ ഒരു കോമ്പറ്റീഷനിലോട്ട് അലോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അതായത് മെഡിക്കൽ ടെസ്റ്റ് എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രൂവ് ആയില്ല എന്നാണ് പറഞ്ഞത്. അത് ഈവൻ IOC അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി വരെ അതായത് ഇവരുടെ പാസ്പോർട്ട് രീതിയിലാണ് രേഖപ്പെടുത്തിയ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സീ യു നെക്സ്റ്റ് വീഡിയോ.